ഹലോ, ഇത് എച്ച് എം ടിയുടെ നാലാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സിലിണ്ടറിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ, സിലിണ്ടറിൻ്റെ പുറത്തേക്ക് ഹീറ്റ് പോകുമ്പോൾ ഉള്ള RTH, അത് കോമ്പൗണ്ട് സിലിണ്ടറിൻ്റെ, ഒരു കോമ്പൗണ്ട് സിലിണ്ടറിൻ്റെ രണ്ട് ലെയറുള്ള സിലിണ്ടർ, രണ്ട് മെറ്റീരിയലുള്ള രണ്ട് ലെയറുള്ള സിലിണ്ടറിൻ്റെ പുറത്തേക്ക് ഹീറ്റ് ഒഴുകുമ്പോൾ, ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ കൺവെക്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള RTH കണ്ടുപിടിച്ചു. വൺ ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ RTH നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്തത് നമ്മൾ അതിനകത്തൊരു ചെറിയ കോൺസെപ്റ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞൊരു, നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് എച്ച് എന്താണെന്ന് നമുക്കറിയാം. വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ വരുന്ന, ഞാൻ നിങ്ങൾ ഓരോ തവണ കേൾക്കുമ്പോഴും യൂണിറ്റ് മനസ്സിൽ പതിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത്. അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് ആണെന്നറിയാം. അപ്പം ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻറ്റ് യു എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് ആണ്. ഈ പേര് സൂചിപ്പിക്കുന്ന ഓവറോൾ എച്ച് എന്ന് പറയുമ്പോൾ ആ കൺവെക്ഷന് മാത്രമുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് ആണ്, ഒരു സർഫസിലെ കൺവെക്ഷന് മാത്രമുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. പക്ഷേ കൺവെക്ഷനും രണ്ട് കണ്ടക്ഷനും പിന്നെ വീണ്ടും ഒരു കൺവെക്ഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തം ആ സിസ്റ്റത്തിനുള്ള ഒരു ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് ആയിട്ടാണ് യു നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ തൊട്ടുമുമ്പേ ഡിറൈവ് ചെയ്ത സിലിണ്ടറിൻ്റെ RTH-ന്, സിലിണ്ടറിൻ്റെ ഇക്വേഷനെ സംബന്ധിച്ച് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് പോസിബിൾ ആണ്. ഒന്ന്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ഏരിയയ്ക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള UI, അതുപോലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്സൈഡ് ഏരിയ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ HA∆T എന്ന് ഇട്ടതുപോലെ തന്നെ Q=UIAI∆T എന്നിടാം, അല്ലെങ്കിൽ Q=UOAO∆T എന്നിടാം. രണ്ട് ഏരിയ ഉണ്ട്, രണ്ട് ഏരിയയും വ്യത്യസ്തമാണ്. അകത്തെ ഏരിയ അല്ല പുറത്തെ ഏരിയ, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്നത്. അകത്തെ ഏരിയ കാരണം റേഡിയസ് മാറുമ്പോൾ ആ ഏരിയ മാറും, 2πr×L ആണ്. അകത്താണെങ്കിൽ 2πr×1 2πr×1 × L വരും, പുറത്താണെങ്കിൽ 2πr×2 × L അല്ലെങ്കിൽ r×3 × L ഒക്കെ വരും. അപ്പം റേഡിയസ് മാറുന്ന, ആറിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എ മാറും. അതുകൊണ്ടാണ് രണ്ട് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോയഫിഷ്യൻ്റ് വരാൻ കാരണം, ഏത് ഏരിയയാണ് എടുക്കുന്നതെന്നനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ Q=UIAI∆T. അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയതുപോലെയാണെങ്കിൽ ∆T/RTH എന്ന് നമുക്ക് എഴുതാം, Q=∆T/RTH. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഇക്വേഷൻ ഇത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ, ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ 1/UIA ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ പോകണം, ∆T ഡിനോമിനേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ 1/UA എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരും, 1/UA എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ RTH എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 1/UA ആണ്, 1/UA. അത് ചിലപ്പോൾ 1/UOAO ആവാം, അല്ലെങ്കിൽ 1/UIAI ആവാം. അങ്ങനെയാണെങ്കിൽ 1/UOAO=RTH. RTH-ന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, 1/UOAO=RTH. ഇനി AO എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പുള്ള ഡെറിവേഷൻ അനുസരിച്ച് ഏറ്റവും പുറത്തുള്ള റേഡിയസ് എന്ന് വെച്ചാൽ R3 ആണ്. അപ്പം R3-ക്ക് അനുസരിച്ച് AO=2πr×3 × L ആകും, 2πr×3 × L. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഡിവൈഡ് AO എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരും. ഇത് ബ്രാക്കറ്റിനകത്താക്കിയിട്ട് എല്ലാ ടേംസിനെയും 2πr×3 L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1/UO=2, നമ്മൾ കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്തൊക്കെ പോകും, 2πL×2πL ക്യാൻസൽ ചെയ്യപ്പോൾ R3 1/H1 × R3/R1, R3 × LN R2/R1, R3 × LN R3/R2/K2, 1+1/H2. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. അത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ, നമ്മൾ ആ പ്രൊസീജിയർ ഓർത്തിരുന്നാൽ മതി, എല്ലാം കാണാതൊന്നും പഠിക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് UI വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 1/UIAI=RTH എന്നുള്ളിടത്ത് നിന്ന് 1/UI=RTH
RTH into AI. AI എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്തു നോക്കിയോളൂ. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഫൈനൽ ആൻസർ ഇതായിരിക്കും വരുന്നത്. ഇതൊന്ന് നോക്കിയാൽ മതി. ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ 1/UI ഇത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ബേസ്ഡ് ഓൺ ദി ഇൻസൈഡ് ഏരിയ ആണ്. അപ്പം ഇൻസൈഡ് ഏരിയയിൽ ശരിക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് 1H1 ആണ്. അതുകൊണ്ട് 1/UIയുടെ ഈ ടേം 1/H1 എന്ന് തന്നെ വരികയാണ്. 1/UI ഈസ് ഈക്വൽ ടു 1/H1 എന്ന് തന്നെ വരികയാണ്. ഇത് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് വിത്ത് റെസ്പെക്ട് ടു ഇൻസൈഡ് ഏരിയ. ഇത് ഇൻസൈഡ് ഏരിയയിൽ ശരിക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ്. അപ്പം ഇത് രണ്ടെന്ന് വെച്ചാൽ ഒരേപോലെ വരികയാണ്. 1/UI ഈസ് ഈക്വൽ ടു 1/H1 പ്ലസ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ളത്. അതുപോലെ മുകളിലേക്ക് എടുത്താൽ ഇവിടെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ ബേസ്ഡ് ഓൺ ഔട്ട്സൈഡ് ഏരിയ ആണ്. അപ്പം ഔട്ട്സൈഡ് ഏരിയയിലുള്ള ശരിക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ 1/H2 ആണ്. അപ്പം 1/UO വന്നു, 1/H2 വന്നു, ബാക്കിയെല്ലാം അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഡെറിവ് ചെയ്ത് നോക്കിയോളാം. അടുത്ത് നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ ഹോളോ സ്ഫിയർ. ഹീറ്റ് കണ്ടക്ഷനിൽ ആക്ച്വലി ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ വരേണ്ടത്. ഹീറ്റ് കണ്ടക്ഷനും കൺവെക്ഷനും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആദ്യം നമ്മൾ കണ്ടക്ഷന്റെ ഇക്വേഷൻ ഡെറിവ് ചെയ്യാൻ പോവാണ്. കൺസിഡർ എ ഹോളോസ്ഫിയർ. വീണ്ടും നമ്മൾ അതേ പ്രൊസീജർ, സ്ഫിയർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പം വീണ്ടും അതേ കാര്യം, അകത്തുള്ളത് RI ആണ്, അവിടെ ഉള്ള ടെമ്പറേച്ചർ TI ആണ്, ഏറ്റവും പുറത്തുള്ള റേഡിയസ് RO ആണ്, അവിടെ ഉള്ള ടെമ്പറേച്ചർ TO ആണ്. അതിൻ്റെ നടുക്കൊരു സ്ഫിയർ, ഒരു ലെയർ, ഒരു തിൻ ലെയർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ റേഡിയസ് R ആണ്, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് DR ആണ്. അങ്ങനെ കൺസിഡർ ചെയ്യുക. അങ്ങനെയുള്ള കഥയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും TI ഗ്രേറ്റർ ദാൻ TO അങ്ങനെ കരുതിക്കൊള്ളൂ. കൺസിഡർ തിൻ ലെയർ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോറിയസ് ഇക്വേഷനിലേക്ക് എത്തി. സ്ഫിയറിന്റെ കേസിൽ വരുമ്പം Q -KA dT/dR എന്നുള്ള രീതിയിൽ വരും. ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πR² ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ Q -K × A ക്ക് പകരം 4πR² dT/dR. DRഉം R² R എല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നു. അപ്പം DR/R² ആയി. -K 4π dt. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ RI → RO, ഇവിടെ TI → TO. അപ്പോൾ 1/R² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/R എന്ന് വരും. -1/R RI → RO ലിമിറ്റ്സ് ആണ്. -K 4π ഇവിടെ TO - TA ആണ്. പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്തത്, രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്തത്, ഈ മൈനസിനെ നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് കയറ്റാണ് ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മൈനസ് ഓൾറെഡി കിട്ടി. ആ മൈനസ് ഈ മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ബ്രാക്കറ്റിനകത്തേക്ക് നെഗറ്റീവ് സൈൻ കയറ്റുന്ന പരിപാടി ഈ ഡെറിവേഷനിലില്ല. ബാക്കി രണ്ടിടത്തും ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. സ്ഫെറിക്കലിൻ്റെ കേസിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഇത് 1/R ആണ്. അപ്പോൾ 1/RO - 1/R ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/RO - 1/R ആയി വരും. × 4π × TO - TI. പക്ഷേ നമുക്ക് നമ്മൾ TI ആണ് ലാർജർ എന്ന് നമ്മൾ പറഞ്ഞു. TI ആയിരിക്കും ലാർജർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയും രണ്ട് സൈഡും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണ്. ഇവിടെ 1/RO - 1/RI എന്നുള്ളത് 1/RI - 1/RO ആക്കി. അതുപോലെ ഇവിടെ TI - TO ആക്കി. കാരണം TI ആണ് കൂടുതലെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ എടുത്ത് LCM ഒക്കെ എടുത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് RO - RI / RI → RO എന്ന് വരും. അപ്പോൾ 4π k × TI - TO. ഇനി നമ്മൾ വീണ്ടും QA ഒരു സൈഡിലാക്കിയിട്ട് TI - TO എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ നേരെ താഴെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. ഇതിനെ നേരെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇത് ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ RO - TA - TO = RO - RI / 4π k RI → RO എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ RTH എന്ന് പറഞ്ഞാൽ RO - RI / 4π k RI → RO എന്ന് വരും. അപ്പോൾ ഇതും ഓർത്തിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ TI - TO ഇവിടെ ആദ്യം വരുന്നത് ഇവിടെ രണ്ടാമത് വരും. ഇവിടെ രണ്ടാമത് വരുന്നത് ഇവിടെ ആദ്യവും വരും. അത് ശ്രദ്ധിക്കുക. നേരത്തെ LN RO / RI എന്ന് വന്നതുപോലെ തന്നെ ഇവിടെ RO - RI ആണ് വരുന്നത്.
ശ്രദ്ധിക്കുക. അത് എങ്ങനെയാണോ നമ്മൾ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് എടുക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കണം ഡിനോമിനേറ്ററിൽ ഇവിടെ ആർ ഒ മൈനസ് ആർ എടുക്കാനുള്ളത്. ഇപ്പൊ ടി വൺ മൈനസ് ടി ടു ആണെങ്കിൽ ആർ ടു മൈനസ് ആർ വൺ ആണ് എടുക്കേണ്ടത്. അതുപോലെ അപ്പം കോമ്പോസിറ്റ് സ്ഫിയേഴ്സ് വിത്ത് ഹീറ്റ് കൺവെക്ഷൻ, വീണ്ടും നമ്മൾ കോമ്പോസിറ്റ് ഹിയേഴ്സ് വിത്ത് നമ്മൾ കോമ്പോസിറ്റ് സ്ഫിയറായി രണ്ട് മെറ്റീരിയൽ കെ വണ്ണും കെ ടു ഒക്കെ വന്നു, അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഹീറ്റ് കൺവെക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ സിലിണ്ടറിൽ എന്ത് ചെയ്തു അത് തന്നെ ചെയ്താൽ മതി. അതായത് വീണ്ടും ആ ആർ ടി എച്ച് വൺ, ആർ ടി എച്ച് ടു, ആർ ടി എച്ച് ത്രീ, ആർ ടി എച്ച് ഫോർ അങ്ങനെയൊക്കെ വന്നു. ആർ ടി എച്ച് വണ് കൺവെക്ഷൻ്റെ അത് രണ്ട് വൺ ബൈ എച്ച് വൺ എ വൺ, വൺ ബൈ എച്ച് ടു എ ടു. അതുപോലെ തന്നെ കണ്ടക്ഷൻ്റെ ആർ ടി എച്ച് വരുമ്പോൾ, ആർ ടി എച്ച് ടുവും ആർ ടി എച്ച് ത്രീയും വരുമ്പോൾ മാത്രം സിമിലർ അപ്രോച്ച്. നമുക്ക് ആർ ടി എച്ചിന് ഈ ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടത്. സിലിണ്ടറിൽ ചെയ്ത അതേ പ്രൊസീജിയർ, പക്ഷെ അതിന് പകരം സിലിണ്ടറിന്റെ ഇക്വേഷന് പകരം എസ്വിയറിന്റെ ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് മാത്രം. സിമിലർ അപ്രോച്ച് മാത്രം ചെയ്താൽ മതി, അത് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യും. പക്ഷെ നമ്മളിപ്പം മറ്റേലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സിലിണ്ടറിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്, അതേ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇക്വേഷൻ മാത്രം ആ ഇക്വേഷനിൽ സിമിലർ അപ്രോച്ച് ആണ്, ബട്ട് നോട്ട് ഇക്വേഷൻസ്. ഇക്വേഷൻ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ആർ ടി എച്ച് ടുവിന്റെയും ആർ ടി എച്ച് ത്രീന്റെയും സ്ഥാനത്ത് ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് നിങ്ങൾ എഴുതിയൊന്ന് നോക്കിയാൽ അത് ഈസിയായിട്ട് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. അവിടെയും ഈ പറഞ്ഞതുപോലെ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ഒക്കെ ബാധകമാണ്. ഔട്ട്സൈഡ് ഏരിയയ്ക്കും ഇൻസൈഡ് ഏരിയയ്ക്കും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ, റേഡിയസ് ഓഫ് മിനിമം റെസിസ്റ്റൻസ് ഓർ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ, അതിനാൽ തന്നെയാണ് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ അപ്പം വേറൊന്നുമല്ല, നമ്മൾ ഒരു വയറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊണ്ടുപോവാണ്, ഒരു വയർ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി കൊണ്ടുപോവാണ്, ഒരു കോപ്പർ വയറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഇലക്ട്രിക്കലിൽ പഠിച്ചുള്ള ഐ സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞതുപോലെ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാകും. ഹീറ്റ് അത് പുറത്തേക്ക് നഷ്ടപ്പെടും. അപ്പം ഒരുപാട് ഡിസ്റ്റൻസിൽ ഇങ്ങനെ കറണ്ട് കമ്പിയിലൂടെ ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ ഹീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് തടയാനായിട്ട് ഇതിനെ ഇൻസുലേറ്റ് ചെയ്യാം. ഇതിനെ ഇൻസുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഹീറ്റ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഇൻസുലേഷൻ കൊടുക്കാം. ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസുലേഷൻ ഇങ്ങനെ കൊടുക്കുന്നു, ഇതിങ്ങനെ പുറത്തൊരു ഇൻസുലേഷൻ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ വയറിന് ഇൻസുലേഷൻ കൊടുക്കുമ്പോൾ, ഇൻസുലേഷൻ കൊടുക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ തടയാൻ വേണ്ടിയാണ്. പക്ഷേ വളരെ ചെറിയൊരു വയറാകുമ്പോൾ, റേഡിയസ് വളരെ ചെറിയതാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ, ഇൻസുലേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കുറയുന്നതിന് പകരം ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഫോർ സ്മോൾ റേഡിയസ് വയേഴ്സ് വെൻ ഇറ്റ്സ് റേഡിയസ് ഈസ് സഫിഷ്യൻലി സ്മോൾ, അതായത് റേഡിയസ് വളരെ കുറവായിരിക്കണം, ഇനി തെർമൽ ഇൻസുലേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ തടയാൻ വേണ്ടിയാണ് തെർമൽ ഇൻസുലേഷൻ കൊടുക്കുന്നത്. ഇനി തെർമൽ ഇൻസുലേഷൻ റാപ്ഡ് അറൌണ്ട് ഇറ്റ് ഇൻക്രീസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് റാദർ ദാൻ റെഡ്യൂസിങ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന തെർമൽ ഇൻസുലേഷൻ കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ആക്ച്വലി കൂടുകയാണ് ചെയ്യുന്നത്, ഹീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ദിസ് ഹാപ്പൻസ് ബിക്കോസ് അറ്റ് സ്മോൾ റേഡിയൈ, ചെറിയ റേഡിയൽ, ചെറിയ റേഡിയസ് ആയിരിക്കുമ്പോൾ, റേഡിയസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടുകയാണെന്ന് ഓർക്കണം. റേഡിയസ് കൂടുമ്പോൾ നിങ്ങളത് മനസ്സിലത് കാണാൻ ശ്രമിക്കണം. റേഡിയസ് കൂടുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണ്. വലിയൊരു സർക്കിളിനാവുമ്പം അതിൻ്റെ സർഫസ് ഏരിയ കുറച്ചുകൂടെ കൂടുകയാണ്. ഒരു ചെറിയ സിലിണ്ടറിനെ കാട്ടിയും സർഫസ് ഏരിയ കൂടുതലാണ് ഒരു വലിയ സിലിണ്ടറിന്. അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കൂടുകയാണ്. അപ്പൊ കൺവെക്ട് ചെയ്യാനുള്ള ഏരിയ കൂടുകയാണ്. എച്ച് എ എസ് ഡെൽറ്റ ടി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഏരിയ കൂടുകയാണ്. അപ്പൊ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എച്ച് എ ആണ് കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്. ഏരിയ കൂടുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ ഡിനോമിനേറ്റർ കൂടുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് മൊത്തത്തില് കുറയും. ഏരിയ കൂടുമ്പോൾ
ഏരിയ കൂടുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് മൊത്തത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് വളരെ വേഗത്തിൽ കുറയും. പക്ഷേ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. കാരണം കണ്ടക്ഷൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ബി ബൈ അല്ലെ എൽ എൻ ആർ ടു ബൈ ആർ ഉണ്ടാണ്. പക്ഷെ അത് കൂടുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടുള്ള കൂടാണ്. എപ്പോഴും റേഡിയസ് കൂട്ടുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയും കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. റേഡിയസ് കൂട്ടുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയും കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. പക്ഷെ റേഡിയസ് ചെറുതാകുമ്പോൾ കൺവെക്റ്റീവ് റെസിസ്റ്റൻസിന്റെ കുറവ് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും. വളരെ പെട്ടെന്നായിരിക്കും കൺവെക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നത്. പക്ഷെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് കൂടുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറയും. ടോട്ടൽ റെസിസ്റ്റൻസ് കുറയും, അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഒരു റേഡിയസ് വരെ, ഒരു സ്പെസിഫിക് റേഡിയസ് വരെ ഇൻസുലേഷൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ക്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു റേഡിയസ് കഴിഞ്ഞാൽ, ഒരു സ്പെസിഫിക് ഒരു ക്രിട്ടിക്കൽ റേഡിയസ് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് കൂടും. പിന്നെ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ക്യൂ ഹീറ്റ് ലോസ് ക്യൂ താഴേക്ക് ആയിക്കൊള്ളും. അപ്പം ആ ഒരു റേഡിയസ് ഏത് റേഡിയസ് കഴിഞ്ഞാലാണോ ഇൻസുലേഷൻ വീണ്ടും കൊടുക്കുന്നത് കാരണം ഹീറ്റ് ലോസ് താഴേക്കാവുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഹീറ്റ് ലോസ് സംഭവിക്കുന്ന ആ റേഡിയസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ റേഡിയസിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ ഇൻസുലേഷൻ കൊടുത്തതുകൊണ്ട് ഫലമുള്ളൂ. ക്രിട്ടിക്കൽ റേഡിയസിനെക്കാട്ടിലും കുറവാണെങ്കിൽ കൂടുതൽ ഇൻസുലേഷൻ കൊടുത്തതുകൊണ്ട് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത്, കൂടുതൽ ഹീറ്റ് ലോസ് സംഭവിക്കും. അപ്പോൾ അതിനാണ് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ അവിടുത്തെ പോകുന്നത്. ക്രിട്ടിക്കൽ റേഡിയസ് നമ്മൾ ഇതിനോടത്തൂടെ പോവാണ്. അപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ, കാരണം അകത്ത് ഗ്യാസ് ഒന്നുമല്ല, അകത്തൊരു ഒരു ഇലക്ട്രിക്കൽ വയർ, കോപ്പർ വയർ അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്ത് കൺവെക്ഷനോ ഒന്നും കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്ത് അത്രയും, ഞാൻ വരയ്ക്കുന്ന റെഡ് ലൈനിന്റെ അകത്ത് അത്രയും ഹീറ്റ്, അവിടെയാണ് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇലക്ട്രിസിറ്റി പോകുന്നത് കാരണം ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിന്റെ പുറത്തേക്ക് ഇവിടെ കണ്ടക്ഷൻ തന്നെയാണ്. ഇവിടെ ഇതൊരു വയറാണ്, ഇവിടെ ഗ്യാസ് ഒന്നും അല്ല, ഗ്യാസോ ലിക്വിഡോ ഒന്നുമല്ല, അതുകൊണ്ട് കൺവെക്ഷൻ ഒന്നുമില്ല. ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗത്തുനിന്ന് ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ സംഭവിക്കുന്നു, പിന്നെ പുറത്തേക്ക് കൺവെക്ഷനും സംഭവിക്കുന്നു. അപ്പം ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി കറന്റ് കാരിങ് വയർ ഈസ് കണ്ടക്റ്റഡ് ഔട്ട് ത്രൂ ദി ഇൻസുലേഷൻ ആൻഡ് ദെൻ കൺവെക്റ്റഡ് ഔട്ട് ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പം ഒരു കണ്ടക്ഷനും ഒരു കൺവെക്ഷനും ആണ് സംഭവിക്കുന്നത്. അപ്പം ക്യൂ ഈസ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി ആൽഫ. ടി വൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സർഫസിലുള്ള ടെമ്പറേച്ചറാണ്, ആർ വൺ. റേഡിയസ് ആർ വൺ ആണ്. ഇൻസുലേഷൻ തുടങ്ങുന്നത് ആർ വണ്ണിലാണ്, ഇൻസുലേഷൻ തീരുന്നത് ആർ ടുവിലാണ്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ടി വണ്ണും പുറത്ത് കൺവെക്ഷനും കഴിഞ്ഞിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ടി ആൽഫയും. ഇവിടെ ടി ടു അതിൻ്റെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ടി ടു നമ്മൾ ഇവിടെ ഒന്നും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ടി വൺ മൈനസ് ടി ആൽഫ ഡിവൈഡ് ബൈ ആർ കണ്ടക്ഷൻ പ്ലസ് ആർ കൺവെക്ഷൻ. Q is equal to T1 minus TLF. R conduction equation നമുക്ക് അറിയാം, IL n R2 by R1 by 2 pi KL plus 1 by H into A ആണ്. അപ്പം 2 pi R2 into L ആണ് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 pi R into L, 2 pi R2 into L. അപ്പം ഇവിടെ R2 ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. R2ന്റെ Q maximum ആകുമ്പോഴുള്ള R2ന്റെ വാല്യൂ ആണ് നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ക്യൂ മാക്സിമം ആകുമ്പോൾ ആർ ടുവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട്. വെൻ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് ആർ ടു ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്, ആർ വൺ മാറുന്നില്ല, കെ മാറുന്നില്ല, എച്ച് മാറുന്നില്ല, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. വെൻ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് ആർ ടു ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ടു ഫൈൻഡ് മാക്സിമം വാല്യൂ ഓഫ് ക്യൂ വി ഡിഫറൻഷിയേറ്റ് ദി എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ടു ദെൻ ഇക്വേറ്റ് ടു സീറോ. അപ്പം നമ്മൾ മാക്സിമം ക്യൂവിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാക്സിമം ക്യൂ വാല്യൂ ഉള്ളപ്പോൾ ഉള്ള ആർ ടു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ആർ ടു കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇക്വേ ടു സീറോ
നമ്മള് സാധാരണ പ്രയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണത്. ഇതിനു മുമ്പ് നമ്മൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും മാക്സിമം വാല്യൂ, എന്തെങ്കിലും മാക്സിമം വാല്യൂ അപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഡി ക്യു ബൈ ഡി ആർ ടു ഷുഡ് ബി ഈക്വൽ ടു സീറോ. അപ്പം ഡി ബൈ ഡി ആർ ടു ഓഫ് ദിസ് ക്യു, ക്യൂവിൻ്റെ നമ്മൾ എക്സ്പ്രഷൻ ഈക്വൽ ടു സീറോ. അത് അത് ഏത് ആർ ടുവിലാണോ, ആർ ടുവിന് അപ്പോഴുള്ള എന്താണോ വാല്യൂ വരുന്നത് അതാണ് ക്രിട്ടിക്കൽ റേഡിയസ്. അപ്പോൾ സാധാരണ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു ഫ്രാക്ഷൻ്റെ ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ടി വൺ മൈനസ് ടി ആൽഫ, അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സീറോ വരും ഇൻറ്റു സീറോ, ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ ഇൻറ്റു സീറോ വരും. അപ്പം ഈ ടേമെ മൊത്തത്തിൽ അങ്ങ് സീറോ ആയിപ്പോ, അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മൈനസ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ, അതായത് ടി വൺ മൈനസ് ടി ആൽഫ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എൽ എൻ ആർ ടു മൈനസ് എൽ എൻ ആർ വൺ എന്നുള്ളതാണ്. അപ്പോൾ എൽ എൻ ആർ ടുവിൻ്റെ എൽ എൻ ആർ വൺ നമ്മൾ നോക്കേണ്ട, കാരണം ആർ വൺ കോൺസ്റ്റൻ്റ് ആണ്. എൽ എൻ ആർ ടു മൈനസ് എൽ എൻ ആർ വൺ ഡിനോമിനേറ്ററും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എൽ എൻ ആർ ടു മൈനസ് എൽ എൻ ആർ വണ്ണിൽ എൽ എൻ ആർ ടു എന്നുള്ളൊരു ഭാഗം മാത്രമേ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം എൽ എൻ ആർ ടുവിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ ആർ ടു വരും. അപ്പം വൺ ബൈ ആർ ടു എന്ന് വരും. എൽ എൻ ആർ വണ്ണിൻ്റെ ഡിഫറൻസിയേഷൻ സീറോ ആണ്, ഡിനോമിനേറ്റർ നമ്മൾ അതുപോലെ അങ്ങ് ഇട്ടിരുന്നാൽ മതി. അപ്പം വൺ ബൈ ആർ ടു, അപ്പം വൺ ബൈ ടു പൈ കെ ആർ ടു ഇൻറ്റു എൽ എന്ന് വരും. വൺ ബൈ ആർ ടുവിന് വൺ ബൈ ആർ ടു, ഈ വൺ ബൈ ആർ ടു ആണ് ഡിഫറൻസിയേഷൻ കാരണം വന്നത്. ഡിനോമിനേറ്റർ അതുപോലെ ഇട്ടുന്നേ ഉള്ളൂ ഈ വൺ ബൈ ആർ ടു. എൽ എൻ ആർ ടുവിന്റെ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ വൺ ബൈ ആർ ടു ഇട്ടത്. വൺ ബൈ ആർ ടു, വൺ ബൈ ആർ ടു, വൺ ബൈ ആർ ടു ടു പൈ കെ, ടു പൈ കെ എൽ ഡിനോമിനേറ്റർ അങ്ങ് ഇട്ടു. എൽ എൻ ആർ വണ്ണിൻ്റെ ഭാഗം അങ്ങ് സീറോ ആയിപ്പോൾ അത് നമ്മൾ കരുതേണ്ട കാര്യം. എൽ എൻ ആർ ടുവിൻ്റെ മാത്രം ഡിഫറൻസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ തന്നെ വൺ ബൈ എച്ച് ടു പൈ ആർ ടു എൽ എന്ന് നമ്മൾ വൺ ബൈ ആർ ടുവിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പം മൈനസ് വൺ ബൈ ആർ ടു സ്ക്വയർ വരും. മൈനസ് വൺ ബൈ ആർ ടു സ്ക്വയർ. അപ്പോൾ ഇവിടെ ആർ ടു സ്ക്വയർ ആയി, വൺ ബൈ ആർ ടു സ്ക്വയർ ആയി. ബാക്കിയെല്ലാം അതേപോലെ തന്നെ മൈനസും കൂടെ, ഇവിടെ പ്ലസ് ആയിരുന്നത് ഇവിടെ പ്ലസ് ആയിരുന്നത് ഇവിടെ മൈനസ് ആകും, മൈനസ് ആകും. വൺ ബൈ ആർ ടുവിൻ്റെ ഡിഫറൻസിയേഷൻ മൈനസ് വൺ ബൈ ആർ ടു സ്ക്വയർ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ഡിനോമിനേറ്റർ സ്ക്വയർ അത് അതുപോലെ തന്നെ കിടന്നോട്ടെ. ഇത് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പം ഇങ്ങനെ സീറോ, അതിന് ഒന്നുകൂടൊന്ന് ഞാനൊന്ന് കംപ്രസ് ചെയ്ത് എഴുതിയതാണിത്. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ സീറോ ആണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ സീറോ ആണെങ്കിൽ ഡിനോമിനേറ്റർ സീറോ ആയാൽ പറ്റില്ല, ഡിനോമിനേറ്റർ സീറോ ആയാൽ പറ്റില്ല. സീറോ മൈനസ് ഈ ഒരു ടേം സീറോ ആയാൽ മാത്രമേ നമുക്ക് ഈ മൊത്തം ടേം സീറോ ആയി മാറുള്ളൂ. ടി വൺ മൈനസ് ടി ആൽഫ ഇൻറ്റു പിന്നെ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കാര്യം, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റോട് വരേണ്ടതാണ്, ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കാര്യം. പക്ഷേ ടി വൺ മൈനസ് ടി ആൽഫ ഒരിക്കലും സീറോ ആവില്ല. അതുകൊണ്ട് ടി വൺ മൈനസ് ടി ആൽഫ ഇൻറ്റു ഈ ഒരു ടേം, ഈ ഒരു ടേം ഡബിൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഈ ഒരു ടേം സീറോ ആയാൽ മാത്രമേ ഈ മൊത്തം ടേം നമുക്ക് സീറോ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോകണം. അതായത് വൺ ബൈ ടു പൈ കെ ആർ ടു എൽ മൈനസ് വൺ ബൈ എച്ച് ഇൻറ്റു ടു പൈ ആർ ടു സ്ക്വയർ എൽ ഈക്വൽ ടു സീറോ. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോവും. ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ കട്ട് ചെയ്ത് പോവും. ഒരിടത്ത് ആർ ടു സ്ക്വയറും മറ്റൊരിടത്ത് ആർ ടു ആണ്. അപ്പോൾ ഇതും ആർ ടുവും കട്ട് ചെയ്ത് പോവും. ആർ ടു ഈസ് ഈക്വൽ ടു കെ ബൈ എച്ച് എന്ന് വരും. ആർ ടു ഈസ് ഈക്വൽ ടു കെ ബൈ എച്ച്. അപ്പം ഒരു സിലിണ്ട്രിക്കൽ വയറിന് ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ എ സിലിണ്ട്രിക്കൽ വയർ ഈസ് ഗിവൺ ബൈ ആർ ക്രിട്ടിക്കൽ ഈസ് ഈക്വൽ ടു കെ ബൈ എച്ച്. അപ്പം ക്രിട്ടിക്കൽ റേഡിയസ് കെ ബൈ എച്ച് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ കൂടുതൽ ഇൻസുലേഷൻ കൊടുത്തതുകൊണ്ട് ഹീറ്റ് ലോസ് കുറയുള്ളൂ. ക്രിട്ടിക്കൽ റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ കൂടുതൽ ഇൻസുലേഷൻ കൊടുത്താലും ഹീറ്റ് ട്രാൻസ്ഫർ കൂടത്തേ ഉള്ളൂ. അതിൻ്റെ കാരണമൊക്കെ നേരത്തെ പറഞ്ഞു, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ സ്ഫിയറിന് വേണ്ടിയും നമുക്ക് ആർ ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ കണ്ടുപിടിക്കാം. അത് ഒരു പ്രൂഫ്, അത് ഡെറൈവ് ചെയ്യുന്നത് നിങ്ങളൊരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്തോളൂ.
critical radius of sphere ennu vachal ivide k by h anengil ivide 2k by h aanu answer varendathu 2k by h valare easy aayittu kittum ide procedure cheyadam adhe differentiate and equate to 0 and differentiation cheyumbom polum same process aanu steps polum same aayittanu varunathu adu ningale cheyu nokkiyullu so njan ivide ee video nadathana thank you.